നമസ്കാരം. നമ്മുടെ വീട്ടുമുറ്റത്തെ ഉദ്യാന കൃഷി കൂടാതെ നമുക്ക് പച്ചക്കറി കൃഷിയും ഉണ്ട് കേട്ടോ. ഷെയർ കൂടി കപ്പ കൃഷി ചെയ്തിട്ടുണ്ട്, ബീൻസ് കൃഷി ചെയ്തിട്ടുണ്ട്. ബീൻസിൻ്റെ വിളവെടുപ്പ് നമ്മൾ 3 വട്ടം കഴിഞ്ഞു, ഏതാണ്ട് വിളവെടുപ്പ് തീരാറായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പ്രധാനമായിട്ടും നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, മുരിങ്ങ ബീൻസ് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ വേറെയും കുറേ പച്ചക്കറികൾ നമ്മൾ നടാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കവറിനകത്ത് തവാരണയായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ കുറേ സ്ഥലം വേസ്റ്റായിട്ട് കിടപ്പുണ്ട്. ഇതാ ഇത് കണ്ടു, ആ വേസ്റ്റായിട്ട് കിടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഇഞ്ചി ഒന്ന് പറിച്ചെടുക്കണം. ഈ ഇഞ്ചി പറിച്ചെടുക്കുമ്പോൾ ഇവിടെ കുറേ സ്ഥലം കിട്ടും. ചേമ്പാണ് കറി വെക്കുന്ന ചേമ്പാട്ടോ. ഈ ചേമ്പിന് വിത്തൊന്നും ഉണ്ടാവില്ല. ഈ ചേമ്പിൻ്റെ തണ്ടും ഇലയും കൂമ്പും എല്ലാം വളരെ ടേസ്റ്റിയാണ്. തേങ്ങാ ചേർത്ത് വെളിച്ചെണ്ണ ചേർത്ത് കറി വെക്കാൻ നല്ലതാണ്. ഈ ചേമ്പിനൊരു പേര് പറയുന്നുണ്ട്, ചീരച്ചേമ്പ്. നമുക്ക് ഇവിടെ കുറേ സ്ഥലം കിടപ്പുണ്ട്. ഇവിടെ ഒരു 2-3 ചൂട് കപ്പ നിൽപ്പുണ്ട്. ആ കപ്പയെല്ലാം പറിച്ച് ആ കപ്പ മുഴുവൻ എലി കളയുക. ഇത് കണ്ടില്ലേ, മുഴുവൻ എലി മാന്തി നാശമാക്കിയിട്ടിരിക്കുക. ഇനി ഇവിടെ നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല. ഈ കപ്പ നമുക്ക് പറിച്ചു മാറ്റണം. ഇത് പയർ സാവധാനത്തിലേ വളർന്നു വരുള്ളൂ. കാശ്മീരി മുളക് പാകിയെ പറിച്ചു വെച്ചതുകൊണ്ട് പാകിയത് നിൽക്കുന്നതുണ്ട് ഈ ചുവട്ടിൽ തന്നെ. ഇതും വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്നു. ഇത് തട്ടാപ്പയറെന്ന് പറയും, ഭയങ്കര ടേസ്റ്റുള്ള പയറാണ്. നട്ടിരിക്കുകയാണ്, മുളച്ചു വരാനുള്ള സമയമായിട്ടില്ല. ഇത് തട്ടപ്പയറാണത്. ഇതൊക്കെ നമ്മൾ പറിച്ചു വെച്ചതാണ്. തട്ടപ്പയർ വീണ്ടും നമ്മൾ 3-4 പാക്കറ്റിലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ദാ മുരിങ്ങ ബീൻസ് കായ്ച്ചു കിടക്കുന്നു. ദാ ഇവിടെയും കായ്ച്ചു കിടക്കുന്നു. ഇതങ്ങോട്ട് വലുതാവും, നല്ല വീറി വരും ഈ ബീൻസ്. ഇതുണ്ടോ, ചെറുതായിട്ട് കായ്ച്ചിട്ടുണ്ട്. മന്തിലേക്ക് കയറി കഴിഞ്ഞു, ഇതിനും കായ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ദാ കായ്ച്ചു കിടക്കുന്നത് കണ്ടോ. ഇതങ്ങോട്ട് വല്ലാതെ മുരിങ്ങക്കാ പോലെ വലുതാവും. അല്ലാതെ തീരെ ചെറിയ ബീൻസ് അല്ലത്. ഇതൊരു പ്രത്യേകതരം ബീൻസാണ്, മുരിങ്ങ ബീൻസ് എന്ന് പറയും. നല്ല ടേസ്റ്റാട്ടോ. ദാ ഇവിടെയും മുരിങ്ങ ബീൻസ് ഇങ്ങനെ കായ്ച്ചു കിടക്കുന്നു. ബീറ്റ്റൂട്ട് പാകി വെച്ചിരിക്കുന്നതാണ്, ബീറ്റ്റൂട്ട് തയ്യത് പറിച്ചു വെക്കാനുള്ളതാണ്. ഇത് പയറുമുണ്ട്, മുരിങ്ങ ബീൻസും ഉണ്ട്. പയ്യെ കയറി വരുവുള്ളൂ. നമ്മൾ ധൃതി പിടിച്ചിട്ട് കാര്യമില്ല, മഴയല്ലായിരുന്നു. അപ്പോൾ മഴയൊക്കെ മാറിയിട്ടുണ്ട്. ബീൻസ് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കോടെ വീണ്ടും വീണ്ടും ഇട്ട് കൊടുത്തിരിക്കുകയാണ്. എന്താ ബീൻസ് മുളച്ചു വരുന്നുണ്ട്, ഉണ്ടല്ലേ, മണ്ണ് പൊട്ടിക്കിടക്കുന്നുണ്ടല്ലേ. തണ്ടിലെ കയറിയ പിന്നെ വിഷയമല്ല, നമുക്ക് നല്ല കാവട്ടെ. ഈ വീടിൻ്റെ ഒരു സൈഡിൽ കുറച്ച് സ്ഥലം കിടന്ന് വേസ്റ്റായിട്ട് അത് നമ്മൾ നന്നായിട്ട് കിളച്ചിളക്കി റെഡിയാക്കിയിട്ടിരിക്കുക. ഇവിടെ നമ്മൾ നടാൻ പോണത് പയറാണ്, തട്ടപ്പയർ എന്ന് പറയും. ഈ പയർ ഭയങ്കര ടേസ്റ്റാണ്. ഈ പയർ നല്ല വെയിലുള്ളിടത്ത് നടുകയാണെങ്കിൽ, ഒരു 10 കുഴി പയറുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കറി വയ്ക്കാനുള്ള പയർ കിട്ടും. സൂപ്പർ പയറാണ്. അപ്പോൾ നമ്മുടെ മുറ്റം ഇങ്ങനെ ഉദ്യാന കൃഷിയും പച്ചക്കറി കൃഷിയും കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. നമുക്ക് അത്യാവശ്യമുള്ള പച്ചക്കറികൾ ഒക്കെ കൃഷി ചെയ്തുണ്ടാക്കാം. അതുപോലെ കണ്ണിന് കുളിർമയേകുന്ന പുഷ്പങ്ങൾ ഒക്കെ നമുക്ക് കൃഷി ചെയ്തുണ്ടാക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ, അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ മനസ്സിന് എന്തൊരു സുഖമായിരിക്കും, എന്തൊരു സന്തോഷമായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു മാതൃക എല്ലാവർക്കും സ്വീകരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന രീതിയിൽ നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കി കാണിക്കുവാനും കഴിയും എന്നുള്ള ഒരു സന്ദേശമാണ് എനിക്ക് നിങ്ങൾക്ക് തരുവാനുള്ളത്. നന്ദി, നമസ്കാരം.
ബീൻസിൻ്റെ വിളവെടുപ്പ് ഇന്നലെ തുടങ്ങിയായിരുന്നു മൂന്നാമത്തെ ട്രിപ്പ്. ഇന്നിപ്പോൾ തീർക്കാൻ തോന്നുന്നു. രാവിലെ നല്ല വെയിലുണ്ട്, ഇന്നലെ മഴ പെയ്തില്ല, നല്ല കാലാവസ്ഥ. എന്തായാലും നമുക്കിത് പറിച്ചു തീർക്കാം. അങ്ങനെ മൂന്നാം ട്രിപ്പ് വിളവെടുപ്പും കഴിഞ്ഞു. ഇനി വീട്ടിലേക്ക് കൊണ്ടുപോകണം, ഒന്ന് കഴുകിയെടുക്കണം. ഇന്ന് രാവിലെ തന്നെ പറിക്കാൻ പോയായിരുന്നു, നേരത്തെ തീരുകയും ചെയ്തു. പൊതുവേ പറയുകയാണെങ്കിൽ ലാഭകരമായിരുന്നു. ഇതിങ്ങനെയാണ് ഈ കുറ്റി ബീൻസ്. ഒരു മൂന്ന് പ്രാവശ്യത്തെ വിളവെടുപ്പ്, ഇനി അവസാനം കുറച്ച് കാണും. അത് നമുക്ക് നന്നായിട്ട് പഴുപ്പിച്ചിങ്ങ് എടുക്കുകയാണെങ്കിൽ പയർ പൊളിച്ചെടുത്ത് കറി വയ്ക്കാനൊക്കെ വളരെ നല്ലതാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഒരു ബീൻസ് കൃഷിയുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ആർക്ക് വേണമെങ്കിലും അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരു കാര്യമാണ്. കപ്പ കൃഷിയുടെ ഇടവെളിയായിട്ടാണ് നമ്മൾ ചെയ്തതെങ്കിൽ ഇതുപോലെ വാരമെടുത്ത് നന്നായിട്ട് കൃഷി ചെയ്ത് ഒന്ന് രണ്ട് ചെറിയ വളങ്ങളൊക്കെ കൊടുത്താൽ ഒരു മരുന്നും അടിക്കാതെ വളരെ ഫലപ്രദമായ രീതിയിൽ ഇതിൻ്റെ വിളവെടുപ്പ് നമുക്ക് നടത്താൻ പറ്റുന്നതാണ് എന്നുള്ള ഒരു മാതൃകയാക്കി എല്ലാവരും സ്വീകരിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു കൃഷി വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനി ആ കപ്പയ്ക്ക് കാട് തെളിക്കണം. ബീൻസ് കൃഷിയുടെ വിളവെടുപ്പ് കഴിഞ്ഞ സ്ഥിതിക്ക് കപ്പയ്ക്ക് കാട് തെളിക്കണം, അല്പം വളം ഇടണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.